മുയൽ കുരുമുളകിട്ട മണം എന്റെ മൂക്കിലടിച്ചപ്പോൾ സാറേ, ചുറ്റുമുള്ളത് കാണാൻ പറ്റൂല. നട്ടുച്ചയ്ക്ക് വിശന്ന് വലഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് വരുന്ന വഴിക്ക് ഒരു ഹോട്ടലും തേടി വന്നപ്പോഴാണ് ഒരു പഹയൻ നമ്മളെ മാടി വിളിക്കുന്നത് കണ്ടത്. അപ്പോൾ തന്നെ വണ്ടി തിരിച്ച് അകത്ത് കയറ്റി. പാർക്കിങ്ങിൽ നോക്കിയപ്പോൾ സ്വിഗ്ഗിയും ടൊമാറ്റോ വണ്ടികളുടെ തിരക്ക്. തരക്കേടില്ലാത്ത ഭക്ഷണം കിട്ടുമെന്ന് ഓർത്ത് അകത്തോട്ട് കയറി. അകത്തൊരു റിക്ഷ. ഫോട്ടോ സ്പോട്ടിന് പറ്റിയ സ്ഥലമാണല്ലോ, പക്ഷേ വേണ്ട, വയറ് കിടന്ന് കത്തുന്നു. വേഗം അകത്തോട്ട് കയറി. എന്തൊരു ആശ്വാസം, ഊട്ടിയിൽ പോയ പോലെ. അപ്പോഴാണ് നമ്മുടെ പണ്ടത്തെ ഗോലിസോടെ നമ്മളെ നോക്കി ചിരിക്കുന്നത് കണ്ടത്. പച്ച, ചുവപ്പ്, മഞ്ഞ, നീല, പല കളറുകൾ. ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ. തൊട്ടപ്പുറത്ത് വേറെയും സാധനങ്ങൾ. ആ, സ്പോട്ട് പറഞ്ഞില്ല, ഇത് വൈറ്റ് ഹൗസ്, കുന്നമ്മളം തൃശ്ശൂർ റോട്ടിൽ. കൈപ്പുറമാണ് എക്സാക്ട് ലൊക്കേഷൻ. ഹാ, ഞാൻ വാഷ്റൂമിൽ പോയി. തിരിച്ചു വന്ന് എവിടെയെങ്കിലും കുത്തിയിരിക്കാൻ സ്ഥലം നോക്കി. നല്ല കിടലിൻ ആംബിയൻസ്, കൊള്ളാം. അതിനിടയിൽ ചുവരിലെ ചിത്രങ്ങൾ എൻ്റെ കണ്ണിലുടക്കി. കണ്ട ആംബിയൻസ് ഫോണിലേക്ക് പകർത്തുമ്പോൾ സ്റ്റാഫ് വന്ന് പറഞ്ഞു, ഈ മനോഹരമായ ചിത്രത്തിൻ്റെ കരവരുതിന് പിന്നിൽ ഇവിടുത്തെ സ്റ്റാഫ് തന്നെയാണ്. ഏ, ഇത്രയ്ക്കും കഴിവുള്ള സ്റ്റാഫോ? ഞാനും ഞെട്ടി. വിശപ്പിൻ്റെ വിളി കൂടുതലായപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എത്തി. നമ്മുടെ താരമായ മുയൽ പെപ്പർ ഫ്രൈയും മിക്സഡ് ഫ്രൈഡ് റൈസും. ഹാ, നല്ല നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മുയൽ കുരുമുളകിട്ട് വരട്ടിയത്. മുയൽ കുരുമുളകിട്ട മണം എൻ്റെ മൂക്കിലടിച്ചപ്പോൾ സാറേ, ചുറ്റുമുള്ളത് കാണാൻ പറ്റൂല. കിട്ടിയ പാടെ വായിലോട്ടിട്ട്, ആഹാ, എന്തൊരു ചൂട്. പൊള്ളിപ്പോയല്ലോ, നമ്മൾ വിട്ടില്ല. ഫ്രൈഡ് റൈസും റാബിറ്റ് പെപ്പർ ഫ്രൈയും കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു. അടിപൊളി, ടേസ്റ്റി. ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു കോമ്പിനേഷൻ ഐറ്റമാണ്. ഹാ, ഈ പ്രാവശ്യം പണിപാളിയില്ല, ഇത് നമ്മളെ കെട്ടിയുള്ള സജഷനാണ് എന്നവൾ പ്രത്യേകം പറയാൻ പറഞ്ഞു. പിന്നെ മിക്സഡ് ഫ്രൈഡ് റൈസിൽ ബീഫും എഗ്ഗും ചിക്കനും വെജിറ്റബിൾസും എല്ലാം ഉണ്ട് കേട്ടോ. ഇത് കൊള്ളാം, ഞാനൊന്നും നോക്കിയില്ല, തട്ടിവിട്ടു. തട്ടിവിട്ടോ തട്ടിവിട്ടോ എന്ന് കെട്ടിയോൾ സ്നേഹത്തിൽ പറഞ്ഞപ്പോൾ അതിലെനിക്കൊരു സംശയം തോന്നി. ബില്ല് വരുമ്പോ കണ്ണ് തള്ളാതിരുന്നാൽ മതി. ഹാ, പറഞ്ഞു തീർന്നില്ല, ബില്ലെത്തി, പക്ഷെ കണ്ണ് തള്ളിയില്ല കേട്ടോ. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ. ഈ വഴിക്ക് വരുമ്പോൾ ഇവിടെ തന്നെ കയറാം അല്ലേ.